തിരുവനന്തപുരം നഗരസഭയിലെ നികുതി തട്ടിപ്പിന് ഇരയായി ബി ജെ പി കൗൺസിലറും നഗരസഭ പ്രതിപക്ഷ നേതാവും പൊന്നുമംഗലം വാർഡിലെ ബി ജെ പി കൗൺസിലറുമായ എം ആർ ഗോപൻ കുടിശ്ശികയടക്കമടച്ച 20,820 രൂപയുടെ കരത്തിനാണ് കോർപ്പറേഷനിൽ രേഖകളില്ലാത്തത്. പരാതി നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനു വേണ്ടിയാണ് പ്രതിപക്ഷ കക്ഷി നേതാവ് കൂടിയായ എം ആർ ഗോപൻ കുടിശ്ശികയുണ്ടായിരുന്ന കരം അടച്ചു തീർത്തത്. വിവിധ വർഷങ്ങളിലെ കുടിശ്ശികയായി മൊത്തം 20,820 രൂപ നിയമം സോണൽ ഓഫീസിൽ അടച്ചു. കരം അടയ്ക്കുമ്പോൾ ലഭിക്കുന്ന രസീതും കൈപ്പറ്റി. എന്നാൽ കഴിഞ്ഞ ദിവസം സഞ്ചയ പോർട്ടലിൽ രസീത് നമ്പർ പരിശോധിച്ചപ്പോഴാണ് സൈറ്റിൽ കരമടച്ചതിന് രേഖയില്ലെന്ന് കണ്ടെത്തിയത്. കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്യാത്തത് കൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം നഗരസഭ ഏറ്റെടുത്തിട്ടില്ല. ഇത് നഗരസഭ ഏറ്റെടുക്കണം. പൊതുസമൂഹത്തിൻ്റെ പണം കൊള്ളയടിക്കപ്പെട്ട് കൊണ്ടുപോയിട്ടുള്ള ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ആളുകളെ സംരക്ഷിക്കുക മാത്രമല്ല ഭരണകൂടത്തിൻ്റെ കടമ, ഈ പൈസ നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുള്ള ഈ രൂപ നഷ്ടപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും തുക എൻട്രി ചെയ്യാനും അത് കുടിശ്ശിക ഇനത്തിൽ വരാതിരിക്കാൻ നോക്കേണ്ട കടമ നഗരസഭ ഭരണകൂടത്തിനുണ്ട്. ഒരു ജനപ്രതിനിധി കൂടിയായ താനടച്ച പണത്തിന് പോലും രേഖയില്ലാത്തപ്പോൾ എങ്ങനെയാണ് സാധാരണക്കാർക്ക് നീതി ലഭിക്കുക എന്നാണ് കൗൺസിലറിന്റെ ചോദ്യം. ജനങ്ങളുടെ പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഭരണകൂടം പറയുമ്പോഴും വിവിധ സോണൽ ഓഫീസുകളിൽ നിന്നായി നിരവധി പേരാണ് ഇത്തരത്തിൽ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വീണ്ടും നികുതി അടയ്ക്കേണ്ടി വരുമോ എന്ന ആശങ്കയും പലരും പങ്കുവെക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.